2005 ലാൽജു സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് ചാന്തുപൂട്ട്. ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. മറ്റൊരാംഗിളിൽ നിന്നും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. 1990 ശ്രീനിവാസൻ എഴുതി കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് പാവം പാവം രാജകുമാരൻ. ഇതിനുള്ളിലെ ഒരു ചേസ് രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. ശ്രീനിവാസനെ ഓട്ടോ ഇടിക്കാൻ തുടങ്ങുന്നതും എന്നാൽ നിയന്ത്രണം വിട്ട ഓട്ടോ മുന്നിലുള്ള ഓട്ടോയിൽ ഇടിക്കുന്നതും വ്യക്തമായി കാണാം. 2015 ദിലീപ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ജിത്തു ജോസഫ് സിനിമയാണ് ലൈഫ് ഓഫ് ജോസൂട്ടി. ഈ ഒരു ഷോട്ടിൽ ചിത്രത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരാൾ അവിടെ ബാക്കിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്രയും വലിയ സംഭവം നടന്നിട്ടും രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ഒരു കമന്റ് പ്രതീക്ഷിക്കുന്നു. ഇത്രയും വലിയ ഒരു അബദ്ധം പറ്റിയിട്ടും അത് കട്ട് ചെയ്യാതെ തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. 1992 സാജൻ സംവിധാനം ചെയ്ത ജഗദീഷ്, സുചിത്ര എന്നിവർ അഭിനയിച്ച കോമഡി ചലച്ചിത്രമാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ്. ആ സിനിമയിലെ ഒരു രംഗമാണിത്. എന്നാൽ അതിനിടയിൽ ഒരു കുട്ടി തലകീഴായി വീഴുന്നത് ചിത്രത്തിൽ എഡിറ്റ് ചെയ്യാതെ ഇട്ടിട്ടുണ്ട്. 1993 ലോഹിതദാസ് എഴുതി കൊച്ചിൻ ഖനീഫ സംവിധാനം ചെയ്ത ചിത്രമാണ് വാത്സല്യം. അതിനകത്തെ ഒരു പാട്ടുരംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. നടന്നു പോകുന്ന നടി വീഴാൻ തുടങ്ങുകയും മമ്മൂക്കയെ പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ വീഴാൻ തുടങ്ങിയൊരു ചമ്മലായിരിക്കാം ഒന്ന് ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. 2022 ബി ഉണ്ണികൃഷ്ണ സംവിധാനം ചെയ്ത ഒരു മനോഹര ചിത്രമാണ് ലാലേട്ടന്റെ ആറാട്ട് എന്ന ചിത്രം. ഈ ചിത്രത്തിലെ ഒരു രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവർ മനുഷ്യ സ്ത്രീയല്ല, ആർഡിഒമാരെ ആവശ്യത്തിലേക്ക് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇവർ മനുഷ്യസ്ത്രീയല്ല, ഇവർ രാക്ഷസിയാണ്. രാക്ഷസി എന്റെ മത്സ്യകൃഷി തടയുന്ന എനിക്കൊന്ന് കാണണം. ഇവിടെ രക്തപ്പുഴ ഒഴുകുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇവർ മനുഷ്യസ്ത്രീയല്ല, ഇവർ രാക്ഷസിയാണ്. രാക്ഷസി എന്റെ മത്സ്യകൃഷി. ബോണത്തിലിടിക്കുമ്പോൾ ലാലേട്ടന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ബ്രേസ്ലെറ്റ് പൊട്ടിപ്പോകുന്നതും എന്നാൽ രസകരമായി തന്നെ ലാലേട്ടൻ ആ സാഹചര്യത്തെ മാനേജ് ചെയ്യുന്നതും നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. 1993 ഫാസിൽ സംവിധാനം ചെയ്ത മലയാളികളുടെ എക്കാലത്തെയും പ്രിയ സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഈ സിനിമയിലെ രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയി. അല്ലിയുടെ കഥാപാത്രം ചെയ്ത നടി ഷോട്ട് കഴിഞ്ഞു എന്ന രീതിയിൽ ക്യാമറയിലേക്ക് നോക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 2001 പ്രിയദർശൻ ചിത്രമാണ് കാക്കക്കുയിൽ. അതിനകത്ത് ബാങ്ക് കൊള്ളയടിച്ച ശേഷം പണം ആരും അറിയാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആ സീൻ നമുക്ക് കണ്ടു നോക്കാം. നോട്ടുകളെല്ലാം സൂക്ഷിക്കണം. പോലീസിന്റെ നിഗമനം എന്താണെന്ന് അറിയുന്നവരെ ഇതിവിടെ നാളെ കാലത്ത് എല്ലാവരും ഫ്ലാറ്റിൽ വരും. പക്ഷേ ആ അതീവ രഹസ്യകേന്ദ്രത്തിൽ പിന്നണിയിൽ പ്രവർത്തിച്ച രണ്ടുപേർ കൂടി ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 1987 മമ്മൂക്ക ചിത്രമാണ് ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ്. നിങ്ങളെക്കാൾ ഒരുപക്ഷെ ലോകത്തുള്ള മറ്റാരെക്കാളും അശ്വതിയെ സ്നേഹിക്കുന്നവനാണ് ഞാൻ. ഞങ്ങൾ തമ്മിൽ എങ്ങനെ അടുത്തു, എങ്ങനെ അകന്നു എന്നതിനെ പറ്റി കുറച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുമല്ലോ. ഒരുപക്ഷെ ലോകത്തുള്ള മറ്റാരെക്കാളും അശ്വതിയെ സ്നേഹിക്കുന്നവനാണ് ഞാൻ.
ചിത്രത്തിനിടയിൽ ഹോളിവുഡ് സിനിമയിലെ ഏതോ ഒരു രംഗം എഡിറ്റ് ചെയ്ത് കയറ്റിയിരിക്കുന്നു. ഇത് ചിലപ്പോൾ എഡിറ്റിങ്ങിൽ പറ്റിയ ഒരു പാകപ്പിഴയായിരിക്കാം. ഇത് നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ MX പ്ലെയറിലും മറ്റും എടുക്കുന്നതിൽ കാണാൻ സാധിക്കും. എന്നാൽ സേനയുടെ പ്രിന്റിൽ നമുക്കിത് കാണാൻ കഴിയുകയില്ല. ആ സ്ഥാനത്ത് മമ്മൂക്കയുടെ മറ്റൊരു ഇതിന് മുൻപുള്ള മറ്റൊരു ചിത്രം മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 1992 ജഗദീഷ് സിദ്ദിഖ് എന്നിവർ അഭിനയിച്ച വിജയ് തമ്പി സംവിധാനം ചെയ്ത ചിത്രമാണ് കുണിക്കിട്ട കോഴി. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ കടബാധ്യതകൾ ഏറ്റെടുക്ക വിശോട്ടൻ. എനിക്കെന്തോ പേടിയാവുന്നു. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? എനിക്കെന്തോ പേടിയാവുന്നു. സിനിമാ ഷൂട്ടിംഗ് സംഘത്തിലെ ഒരാളെ റൂമിലെ കണ്ണാടിയിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. 2001 പുറത്തിറങ്ങിയ ലാലേട്ടൻ ചിത്രം ഒന്നാമനിലെ പാട്ടുരംഗത്തിലെ ഒരു രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്കൊരു വീഴ്ച കാണാം. നവ്യ നായർ, ബാല എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ 2008 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു SMS. മരണപ്പെട്ടതായി അഭിനയിക്കുന്ന നവ്യ നായർ ബാലയുടെ കൈ പിടിച്ചു വെക്കുന്നതായി നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. നീ ആണ് അതിന്റെ കാരണക്കാരൻ.